അഞ്ച് മിനിറ്റ് കൊണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എങ്ങനെ ഉണ്ടാക്കാം. അത് നിങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്നോ ഫുൾ സൈസ് ഫോട്ടോയിൽ നിന്നോ കട്ട് ചെയ്ത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ശ്രദ്ധിക്കുന്നത്. ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കുക, കമ്പ്യൂട്ടറിൽ ഫോട്ടോഷോപ്പ് ഉള്ളവർ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയ ശേഷം ഫയൽ ഓപ്പൺ ആക്കുക, ഓപ്പൺ അടിച്ചിരിക്കുക. ഏത് ഫയലിലാണോ നിങ്ങളുടെ ഫോട്ടോ ഉള്ളത് ആ ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓപ്പൺ അടിക്കുക. ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത ശേഷം ആ ഫോട്ടോ നമുക്ക് ഏത് ഫോട്ടോമാണോ വേണ്ടത് ആ ഫോട്ടോ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി ടൂൾസിൽ നിന്നും ഫസ്റ്റത്തെ ലെയിൽ നിന്നും മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോ എത്ര സൈസാണ് വേണ്ടത് എന്നുള്ളതെല്ലാം ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്തിരിക്കണം. ഇത് മുമ്പേ ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1.5 2 2 under. ഇത് നീളും വെയിറ്റും ഹൈറ്റും വെയിറ്റും ഉള്ളതാണ്. അത് ഓൾറെഡി മാർക്ക് ചെയ്താൽ നിങ്ങൾ കട്ട് ചെയ്യുന്നത് ചെറുതായാലും വലുതായാലും ആ സൈസിൽ തന്നെ ഫോട്ടോ നമുക്ക് കിട്ടും. അപ്പം ഇത് നിർബന്ധമായിട്ടും മാർക്ക് ചെയ്യേണ്ടതാണ്. അത് അതിന് ശേഷമായിരിക്കണം കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫോട്ടോ കട്ട് ചെയ്യുകയാണ്. ഫോട്ടോ കട്ട് നമ്മളെ ആവശ്യമായ ഭാഗം കട്ട് ചെയ്തെത്ത ശേഷം ഡബിൾ ക്ലിക്ക് അടിക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഭാഗം മാത്രം സെലക്റ്റായി, ബാക്കിയുള്ളത് പോയി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ മുടി കറുപ്പിക്കുക, മൂക്കുരു മാറ്റുക, ഷർട്ട് വളിപ്പിക്കുക, എന്ത് വേണമെങ്കിലും നിങ്ങളെ ടൂൾസ് അനുസരിച്ച് ചെയ്യുക. കോട്ടും ടൈലും വെപ്പിക്കേണ്ട സംവിധാനങ്ങളുണ്ട്, അതെല്ലാം പിന്നെ ഒരു ദിവസം പറയാം. തൽക്കാലം ഞാനിതൊരു എങ്ങനെ ഉണ്ടാക്കാം മൂന്ന് മിനിറ്റ് കൊണ്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഭാഗം കട്ട് ചെയ്തതെന്ന് തോന്നിക്കാതിരിക്കാൻ വേണ്ടി ആ നാല് സൈഡും ഒരു ബ്ലാക്ക് കളറിലേക്ക് ആക്കിയതാണ്. ബ്ലാക്ക് കളർ ആവശ്യമുണ്ട്, അതുകൊണ്ടും അതിന് നമ്മുടെ എഡിറ്റിങ്ങിൽ പോയി ഫയലിൻ്റെ താഴെ സ്ട്രോക്ക് സെലക്ട് ചെയ്യുക. അതിൻ്റെ ശേഷം ഇവിടെ ഒരു കളറിൽ എന്ന ഭാഗത്ത് ഒരു സെലക്ട് കൊടുക്കുക. ഇവിടെ നമുക്കൊരു ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. ബ്ലാക്ക് കൊടുത്ത ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്താൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഈ എല്ലാ സൈഡും ബ്ലാക്ക് കളറായിട്ടുണ്ടാവും. ഒരു ഫോട്ടോമായി തന്നെ ആയി, ഉള്ളൊരു ഫോട്ടോമായിട്ടുണ്ട്. ഒരു ആ ഫോട്ടോ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ നാല് സൈഡിലേക്കും കുറച്ച് വൈറ്റ് കളർ അത്യാവശ്യമാണ്. ഒരു ഫോട്ടോ സ്റ്റുഡിയോയിൽ നിന്ന് എടുക്കുമ്പോൾ നാല് സൈഡും കുറച്ച് വൈറ്റ് കളർ അത്യാവശ്യമാണ്. അത് എടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് കൺട്രോൾ ടി അടിക്കുക. കൺട്രോൾ പ്രസ് കൺട്രോളിൽ അമർത്തി ടിയിലേക്ക് പ്രസ് ചെയ്താൽ ഇങ്ങനൊരു ഓപ്ഷൻ കിട്ടും. ഈ ഓപ്ഷൻ കിട്ടിയ ശേഷം ഈ ഫോട്ടോ കുറച്ചൊന്ന് ചെറുതാക്കുക. ഫോട്ടോ എത്ര ചെറുതായാലും വലുതാക്കിയാലും നമ്മൾ നേരത്തെ കൊടുത്ത സൈസ് അനുസരിച്ചായിരിക്കും ഫോട്ടോ കിട്ടുക. അതുകൊണ്ട് നമുക്കിപ്പോൾ ആവശ്യത്തിന് കുറച്ച് ചെറുതാക്കുക. എല്ലാ സൈഡിലേക്കും ഒരു വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയാണ് ചെയ്തത്. അത്യാവശ്യം ഒരു ഫോട്ടോ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കറുപ്പിക്കുക വെളുപ്പിക്കുക എന്ത് വേണമെങ്കിൽ ചെയ്യാം. നമ്മുടെ രണ്ടാമത്തെ ടൂൾസിൽ നിന്നും ഈ 1 2 3 4 5 6 ഏഴാമത്തെ ടൂൾസ് ഒന്ന് പ്ലസ് അമർത്തിയാൽ മൂന്ന് ഓപ്ഷൻ കിട്ടും. മേലത്തെ ഓപ്ഷൻ വെളുപ്പിക്കാനുള്ളത്, നടുക്കത്തെ രണ്ടാമത്തത് കറുപ്പിക്കാനുള്ളത്, മൂന്നാമത്തത് രണ്ടും കൂടി മിസ്സായിട്ടൊരു മായ്ക്കാൻ പറ്റിയ വിധത്തിലുള്ള അത് നിങ്ങളെല്ലാം ഓരോ ടൂൾസ് എടുത്ത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിന് ഇതേ ആവശ്യമുള്ളൂ. അപ്പം അത് സെലക്ട് ചെയ്യുക. മേക്കപ്പും ഫോട്ടോഷൂട്ടെല്ലാം നിങ്ങളെ ഇതുപോലെ ആയിരിക്കും. അതങ്ങനെ സെലക്ട് ചെയ്യുക. ഓക്കെ. ഇനി ഇതിനെ നമുക്ക് ബോറിലേക്ക് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിട്ടുണ്ട്. ഇനി മൊഞ്ചു കൂട്ടലും കൂട്ടുടിപ്പിക്കലും ടൈപ്പിടിപ്പിക്കലും നിങ്ങളെ സ്വാഗതം പോലെ ചെയ്ത് ഒരു സൈസ് ഫോട്ടോ ഇങ്ങനെ ആക്കിയെടുക്കുക.
ഒരു സ്റ്റുഡിയോ പോയാൽ ഓൾറെഡി ഒരു ഫോട്ടോ സെലക്ട് ചെയ്താൽ അത് ഒരു ട്രിപ്പിന് ഒരു 5 to 10 എണ്ണം എന്ന് വെച്ചാൽ അവർ അടിച്ചു കിട്ടും. അതുപോലെ എടുക്കാൻ വേണ്ടി ഈ ഫോട്ടോ വേറൊരു ഫയലിലേക്ക് സേവ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഫോട്ടോ നമുക്ക് ഒരു ഫയലിലേക്ക് സേവ് ചെയ്യാം. എഡിറ്റിലേക്ക് പോവാം. ലാസ്റ്റ് മൂവ് ലിവിൻ പാറ്റേൺ സെലക്ട് ചെയ്യുക. അതിൽ ഒരു കുറേ കോഡ് നമ്പറാണ് ഉള്ളത്. സ്റ്റുഡിയോ കാർ നിങ്ങൾ ഏത് സ്റ്റുഡിയോന്ന് ഫോട്ടോ എടുത്താലും ഒരു സീരിയൽ നമ്പർ ഒരു നമ്പറായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു നമ്പറോ ഒരു പേരോ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു പേര് കൊടുത്താൽ ആ പേരിൽ സേവ് ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങളൊരു നമ്പർ കൊടുത്താൽ ആ നമ്പറിൽ സേവ് ചെയ്യും എന്നതാണ്. ഒരു പേര് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ആ ഫോട്ടോ നമ്മൾ ഫോട്ടോഷോപ്പ് വർക്കിലെ ഒരു കൺട്രോൾ സേവ് ചെയ്തിട്ടുണ്ട്. അത് എപ്പോൾ ഫോട്ടോഷോപ്പ് എപ്പോൾ ഓപ്പൺ ആക്കിയാലും ആ ഫോട്ടോ ഓൾറെഡി അവിടെ സേവ് ആയിട്ടുണ്ട്. ഈ ഫോട്ടോ ഇനി പോയാലും വിഷയമുള്ള കേസല്ല. ഓക്കെ, ഇനി നിങ്ങൾ ഫയലിലേക്ക് പോകുക, ഒരു ന്യൂ ഫയൽ ഓപ്പൺ ആക്കുക. അപ്പോൾ ഇവിടെ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്, ഇത് മുമ്പ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് അതേ നമ്പർ തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് വിത്ത് 1800 കൊടുക്കുക, ഹൈറ്റ് 800 കൊടുക്കുക, വിഷ്വലേഷൻ 200 കൊടുക്കുക. ഇത് നിർമ്മിതയിൽ കൊടുത്തിരുന്ന കൊടുത്ത ശേഷം മാത്രമായിരിക്കണം ഓക്കെ അടിക്കേണ്ടത്. കാരണം ബാക്ക്ഗ്രൗണ്ട് വലുപ്പം ചെറുതും വലുതാക്കുന്നതിൻ്റെ നമ്പർ പ്രകാരമാണ്. നമ്മളത് കല സെലക്ട് വെച്ച് വലിച്ച് കട്ട് ചെയ്തും ചെറുതാക്കുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫേസും ഹൈറ്റും വെയിറ്റും ക്ലിയർ ആക്കിയ ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊടുത്ത നമ്പറിനനുസരിച്ച് ആ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ സേവ് ചെയ്ത ഫോട്ടോസ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ ആക്കിയിട്ടുണ്ട്. അത് ആ ഫയലിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത ഫയൽ ആ ഫോട്ടോസ് എവിടെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ എഡിറ്റിൽ പോയിട്ട് ഫയൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ ഒരു ഫയൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ സേവ് ചെയ്ത് ഫോട്ടോ സേവ് ചെയ്താൽ ഏറോ മാർക്ക് ക്ലിക്ക് അടിച്ചാൽ നിങ്ങൾ ഫോട്ടോ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഞാൻ 2-3 ഫോട്ടോ വർക്ക് ചെയ്തുകൊണ്ട് കുറേ ഫോട്ടോ, ഏത് ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്താലും ആ ഫോട്ടോ ആയിരിക്കും വരിക. ഇപ്പം സേവ് ചെയ്ത ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത ശേഷം 100% നോർമലാണ്. ഓക്കെ കൊടുത്താൽ ആ ഫോട്ടോ സ്റ്റുഡിയോ കിട്ടുന്നത് പോലെ 4x8 സൈസ് ഫോട്ടോ ആക്കി കിട്ടും. 8 എണ്ണം പോരാ, നിങ്ങൾക്ക് 1 എണ്ണം കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റത്തെ ഓപ്ഷൻ ടൂൾസിൽ ഫസ്റ്റത്തെ ഓപ്ഷനിൽ പോവുക, റൈറ്റ് ബട്ടൺ അമർത്തുക, 2-ാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഇവിടെ ഒരു ഫയലിലേ കാണുന്നുള്ളൂ. അപ്പോൾ ഒരു ന്യൂ ഫയലും കൂടെ കൊടുത്താൽ നിങ്ങളൊരു പേര് കൊടുക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5 നിങ്ങൾ പേര് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു പേര് കൊടുത്താൽ 2 ഫോട്ടോ ഫയലായിട്ട് വരും. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫയൽ, ഇതിപ്പോൾ ആ ഫയലിനൊന്നും കൂടെ കോപ്പി ചെയ്തത്. രണ്ടും ഒറിജിനലാണ്. ആവശ്യമുള്ളവർ എത്ര വേണമെങ്കിലും ചെയ്യാം. സ്റ്റുഡിയോക്കാർ അതാണ്, ആ നമ്പർ കാണിച്ചു കൊടുത്താൽ ആ നമ്പറിൽ നിങ്ങൾക്ക് ആ ഫോട്ടോ കിട്ടും. അപ്പം ഇതിനെ നമുക്ക് സേവ് ചെയ്യണം. അപ്പോൾ ഈ ഫോട്ടോ ഓൺലൈനിലുള്ളവർക്കെല്ലാം ഇങ്ങനത്തെ സിംഗിൾ ഫോട്ടോ മതിയാവും. ഈ സിംഗിൾ ഫോട്ടോ ആണ് ഓൺലൈനിലുള്ളവർക്ക് ആവശ്യമുള്ളത്. ഓൺലൈനിൽ ഇപ്പം ഫോം ഫില്ലപ്പ് ചെയ്യുമ്പോൾ ഫോട്ടോ ചോദിക്കാറുണ്ട്. ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ളത്. ഇതിപ്പോൾ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ സേവ് ചെയ്ത് വെച്ചാൽ, മെമ്മറിയിൽ സേവ് ചെയ്ത് വെച്ചാൽ സ്റ്റുഡിയോ കൊണ്ടുപോയി അവർ കയറി കട്ട് ചെയ്ത് തരുന്നതായിരിക്കും. അതിന് 3 രൂപയോ കൊടുത്താൽ സ്റ്റുഡിയോ അവർ ക്ലിയർ ആക്കി കയറി കയറ്റരും. മുമ്പത്തെ പോലെ ഫിലിം റൂളൊന്നും ഇപ്പോൾ ഇല്ല, എല്ലാം മെമ്മറിയാണ്. അതുകൊണ്ട് സേവ് ചെയ്യുക, ഫയലിലേക്ക് പോവാം, സേവ് അടിക്കുക, ഡെസ്ക്ടോപ്പിൽ തന്നെ സെലക്ട് ചെയ്യുക. ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് കോഡ് നമ്പറോ പേരോ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. 2-ാമത് ചെയ്യേണ്ടത്, ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ JPG തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത് സെലക്ട് ചെയ്താൽ നമ്മൾ എവിടെ കൊടുക്കുന്നു അവിടെ ഫോട്ടോ വന്ന് നിൽക്കും. വേറെ ഏതെങ്കിലും ഫയലിലാണെങ്കിൽ നമ്മൾ എവിടെ കൊടുത്തേന്ന് തിരിയില്ല, എല്ലാ ഫയലും തുറന്ന് നോക്കി പാകെ
പാരിറ്റൻ്റെ വരും. അതുകൊണ്ടാണ് JPEG ഫോണിലേക്ക് തന്നെ നമ്മൾ സെലക്ട് ചെയ്തത്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വേണമെങ്കിൽ കൊടുക്കാം. ഇതാണ് തന്നെ ഇരിക്കുക, സേവ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇനി ഇത് നമുക്ക് ആവശ്യമില്ല, നമ്മൾ റിമൂവ് ചെയ്യണം. ഫോട്ടോഷോപ്പ് റിമൂവ് ചെയ്തു. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ തന്നെ ആ ഫോട്ടോ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഓപ്പൺ ആക്കുക. ഒരേ നമ്മൾ നേരത്തെ കൊടുത്താൽ അളവും സൈസും ഒരേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ഞാൻ അമ്പരളി വയാട് കേൾക്കുന്ന ഒരു ദിവസം കാണാം. ബൈ.